ഹൈക്കോടതിയിൽ ഹാജരായ സുപ്രീംകോടതി അഭിഭാഷകർക്ക് സർക്കാർ സിറ്റിംഗ് ഫീ ആയി നൽകിയത് കോടികൾ. പല അഭിഭാഷകരും സുപ്രീംകോടതിയിൽ വാങ്ങുന്ന സിറ്റിംഗ് ഫീസിനേക്കാൾ പല മടങ്ങ് തുകയാണ് സംസ്ഥാന സർക്കാരിന് കൈപ്പറ്റിയത്. എ ജിയും ഡി ജി പിയും അടക്കം 150-ഓളം സർക്കാർ അഭിഭാഷകരുള്ളിടത്താണ് ഇത്തരത്തിൽ സുപ്രീംകോടതി അഭിഭാഷകർക്കായി കോടികൾ ചെലവിട്ടുള്ള ധൂർത്ത്. കേസ് ജയിക്കാൻ പ്രഗത്ഭരെ ഇറക്കുന്നു എന്ന രീതിയിലാണ് സുപ്രീംകോടതിയിൽ നിന്ന് അഭിഭാഷകരെ ഹൈക്കോടതിയിൽ എത്തിക്കുന്നത്. പക്ഷേ ഇവർ സുപ്രീംകോടതിയിൽ വാങ്ങുന്ന സിറ്റിംഗ് ഫീസിന്റെ 8-ഉം 10-ഉം ഇരട്ടിയാണ് ഹൈക്കോടതിയിൽ എത്തുമ്പോൾ വാങ്ങുന്നത്. രാഷ്ട്രീയ കൊലപാതക കേസുകൾ സിബിഐക്ക് വിടണമെന്ന ഹർജിയിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി എതിർവാദം നിരത്താനെത്തിയത് സുപ്രീംകോടതി അഭിഭാഷകനായ ഹരിൺ പി റാവൽ. 6 സിറ്റിംഗിന് നൽകിയത് 98 ലക്ഷം രൂപ. ഇദ്ദേഹം സുപ്രീംകോടതിയിൽ ഒരു സിറ്റിംഗിന് പരമാവധി വാങ്ങുന്നത് 2.5 ലക്ഷം രൂപ എന്നത് പരസ്യമായ രഹസ്യം. സോളാർ റിപ്പോർട്ടിൽ പ്രതികൂല പരാമർശങ്ങൾ നീക്കണമെന്ന ഉമ്മൻചാണ്ടിയുടെ ഹർജിയിലടക്കം ഒട്ടേറെ കേസുകളിൽ രഞ്ജിത് കുമാർ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായിട്ടുണ്ട്. 8 സിറ്റിംഗിന് രഞ്ജിത് കുമാറിന് നൽകിയത് 1 കോടി രൂപ. 4 തവണ ഹാജരായതിന് പല്ലവ് സിദോദിയ 45 ലക്ഷം രൂപയുടെ ബില്ലാണ് നൽകിയിട്ടുള്ളത്. നികുതി സംബന്ധമായ വിവിധ കേസുകളിലും സുപ്രീംകോടതി അഭിഭാഷകർ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹൈക്കോടതിയിൽ എത്തുന്നുണ്ട്. ഇവർക്കായും വലിയ തുകയാണ് സംസ്ഥാന സർക്കാർ ചെലവിടുന്നത്. മനോരമ ന്യൂസ്, കൊച്ചി.